Hi friends, Assalamu alaikum. My crazy hobbies like Sagatam. A pinnyane, very variety to little cake item when the tail is there. Social media look a viral like on the cake and pull me up cake. A poor Yanyon and Dakin of Kanijesu. Upon a muke video cupogam. Other number Yanni in the video Ningle K, Istapetale. Like ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എന്നാൽ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കാരമൽ സോസ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു പാൻ ഹീറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഒരു കപ്പ് ഷുഗറും 30 ml വാട്ടറും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും കയ്യിലിട്ട് ഇളക്കിക്കൊണ്ട് നിൽക്കരുത്. എന്നിട്ട് നന്നായി തിളച്ചതിന് ശേഷം അതിലേക്ക് 50 g ബട്ടർ ചേർക്കുക. എന്നിട്ട് ത്രൂ ഔട്ട് സ്പ്രെഡ് ചെയ്യാം. അതിലേക്ക് 100 ml ഫ്രഷ് ക്രീമും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇനി നമുക്ക് പാൻ ഓഫ് ചെയ്ത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. കാരമൽ സോസ് ആദ്യമായിട്ട് ഉണ്ടാകുമ്പോൾ ചിലർക്കൊക്കെ ഫ്ലോപ്പ് ആകും. പിന്നെ ഈ ഒരു മെത്തേഡാണ് എനിക്ക് ഈസി ആയിട്ട് തോന്നിയത്. പിന്നെ പ്രത്യേകം പറയാനുള്ളത് ഷുഗർ മെൽറ്റ് ചെയ്യുമ്പം കയ്യിലിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ട് നിൽക്കരുത്. ഇനി നമുക്ക് ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 cup വീതം വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 cup ഫ്രഷ് ക്രീം ചൂടാക്കിയതിന് ശേഷം ഈക്വലായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കാം. ഞാൻ വാഞ്ചോ കേക്കിൻ്റെ ബാറ്ററാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1/2 cup മൈദ, 2 tbsp കോൺഫ്ലോർ, 1/2 tsp ബേക്കിംഗ് പൗഡർ, 1/4 tsp ബേക്കിംഗ് സോഡ, പിന്നെ ഒരു നുള്ളുപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. എന്നിട്ടൊന്ന് അരിച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി ഉണ്ടാക്കുന്നത് ഡാർക്ക് സ്പോഞ്ചാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 cup മൈദ, 2 tbsp കൊക്കോ പൗഡർ, 1/2 tsp ബേക്കിംഗ് പൗഡർ, 1/4 tsp ബേക്കിംഗ് സോഡ, ഒരു നുള്ള് ഉപ്പ്. ഇനി നന്നായി ഇളക്കി ഒന്ന് അരിച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. അതിനു വേണ്ടി ഒരു ഡ്രൈ ആയ ബൗൾ എടുത്ത് അതിലേക്ക് 3 മുട്ട പൊട്ടിച്ച് ഒഴിക്കുക. എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1/4 cup പൊടിച്ച പഞ്ചസാര കുറേച്ചേ ആയിട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1 tsp വാനില എസെൻസ് ചേർത്ത് കൊടുക്കുക. നന്നായി ബീറ്റ് ചെയ്യണം, എന്നാലേ മുട്ടയുടെ സ്മെല്ല് മാറുള്ളൂ. ഇനി അതിലേക്ക് 3 tsp ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ബാറ്ററിലേക്ക് ചേർത്ത് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ബാറ്റർ മോൾഡിലേക്ക് ഒഴിക്കാം. ഞാനിവിടെ 500 ml 2 മോൾഡാണ് എടുത്തിട്ടുള്ളത്. ഇത് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രിയിൽ 30 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് കേക്ക് ഐസിംഗ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഫസ്റ്റ് ലെയർ വെച്ച് നന്നായി ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. വെറ്റ് ചെയ്താൽ കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനി വിപ്പിംഗ് ക്രീമും ഡാർക്ക് ചോക്ലേറ്റ് ഗണാഷുമാണ് ഞാൻ അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് ലെയർ വെച്ച് വെറ്റ് ചെയ്തതിന് ശേഷം വിപ്പിംഗ് ക്രീമും വൈറ്റ് ചോക്ലേറ്റ് ഗണാഷുമാണ് ഞാൻ സ്പ്രെഡ് ചെയ്യുന്നത്. ഇങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് 4 ലെയർ വെച്ച് കൊടുക്കാം. ഇനി ഗ്ലാസ് ഷീറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫില്ലിംഗ് നടക്കാം. Thank you.
ആദ്യം വിപ്പിംഗ് ക്രീം സ്പ്രെഡിന് ശേഷം അതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കുകയാണ് ചെയ്തത്. ശേഷം കാരമൽ സോസ് ഒഴിച്ചു, എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഡാർക്ക് ചോക്ലേറ്റും ഒഴിക്കുകയാണ് ചെയ്തത്. ഇനി ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് കുറച്ച് ചെറീസും കുറച്ച് കാഷ്യൂനട്ട്സും പിന്നെ ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ രീതിയിലും ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ കേക്കിൻ്റെ പേര് പോലെ തന്നെ ഇനി ഇത് നമുക്ക് മുകളിലോട്ട് പുള് ചെയ്യാം. കാരമൽ സോസും ഗണാഷും നട്ട്സും ചെറീസും എല്ലാം കൂടി വരുമ്പം ഇതിനൊരു റിച്ച് ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ഭംഗിയാണ് കാണാൻ തന്നെ. അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സോഫ്റ്റുമാണ് ഈ കേക്ക്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു.